നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഇവിടെ മാത്രമല്ല, അവിടെ എവിടെ എല്ലാ സ്ഥലത്തും വേസ്റ്റാണ്. ഇവിടെ മുനിസിപ്പാലിറ്റിക്കാർ അവിടെ അവരെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ദിവസവും വന്ന് അവരിവിടെ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചുറ്റുപാടുള്ള വ്യാപാരികളാണ് അവരുടെ കടകളിൽ നിന്നുള്ള വേസ്റ്റ് രാത്രികാലങ്ങളിൽ ഇവിടെ കൊണ്ടിടുന്നത്. ഈ ഒരു പ്രശ്നം കാരണം ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോക്കാരും ബസ്സുകാരുമാണ്. അപ്പോൾ അതുപോലെ ജനങ്ങൾ വന്നു പോകുന്ന ജനങ്ങൾക്ക് ഇത് ഭയങ്കര ദുർഗന്ധമാണ് ഉണ്ടാക്കുന്നത്. ഇതിനെതിരെ മുനിസിപ്പാലിറ്റി നടപടി എടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. മാലിന്യമുക്തം നവകേരളം എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയും കൊട്ടാരക്കര നഗരസഭയുടെ ശുചിത്വമുള്ള വീട് ശുചിത്വമുള്ള നഗരം എന്ന ചേരോട കൊട്ടാരക്കര എന്ന പദ്ധതിയും വളരെ ഗൗരവത്തോടുകൂടിയാണ് നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത്. ഞങ്ങളെല്ലാ വിഭാഗം ആളുകളുടെയും കൊട്ടാരക്കര നഗരത്തിലുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും പ്രത്യേക യോഗം ചേർന്നുകൊണ്ട് ആവശ്യമായ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. വ്യാപാരികളുണ്ട്, വ്യവസായികളുണ്ട്, തൊഴിലാളികളുണ്ട്, സ്കൂൾ അധികൃതരുണ്ട്, ആശുപത്രി അധികൃതരുണ്ട്, സർക്കാർ ഓഫീസുകളുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്കാർ, ആരാധനാലയങ്ങൾ, അതുപോലെ ഇവൻ്റ് മാനേജ്മെൻറ്റുകൾ, പിന്നെ ഓഡിറ്റോറിയംകാർ, ഹോട്ടലുകാർ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെയും പ്രത്യേകം യോഗം ചേർന്നുകൊണ്ട് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിനും കൊട്ടാരക്കര നഗരത്തെ മാലിന്യമുക്തമാക്കുന്നതിനും ആവശ്യമായുള്ള തീവ്ര ഏക്ത പരിപാടിയിലാണ് നഗരസഭ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ മാസം 9-ാം തീയതി കൊട്ടാരക്കര മുനിസിപ്പൽ ഗ്രൗണ്ടിൽ വെച്ച് നഗരസൗന്ദര്യ സായാഹ്നം ബഹുമാനപ്പെട്ട മന്ത്രി MP അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള നഗരസൗന്ദര്യ സായാഹ്നവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗമായി എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനം, മാലിന്യം വലിച്ചെറിയുന്നതും പൊതുനിരത്തികളും ജലാശയത്തിൽ തള്ളുന്നതുമെല്ലാം വളരെ കുറ്റകരമായ ആണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇപ്പോൾ നിലവിൽ കൊട്ടാരക്കര പട്ടണത്തിൽ പൊതുവേ മാലിന്യത്തിൻ്റെ കുറവ്, മാലിന്യം അങ്ങനെ തള്ളുന്നത് ഡംപ് ചെയ്യുന്ന കുറവാണെങ്കിൽ പോലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ ചില കച്ചവടക്കാർ വളരെ ബോധപൂർവ്വം ഈ പരിപാടിയെ തകർക്ക് ഈ പരിപാടിയെ പൊളിക്കുവാൻ, കൊട്ടാരക്കര നഗരത്തെ വൃത്തിയാക്കാൻ നഗരസഭ എടുക്കുന്ന പ്രവർത്തനങ്ങളെ പൊളിക്കുവാൻ ഉള്ള ബോധപൂർവമായ പരിശ്രമം കൊട്ടാരക്കര നഗരത്തിലെ ചില വ്യാപാരികൾ, ചെറുകിട വ്യാപാരികളും ആയിട്ടുള്ള വ്യാപാരികൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അതുപോലെ KSRTC ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെയായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഞങ്ങളതിനെ കാണുന്നത് ഞങ്ങളുടെ പരിപാടിയെ പൊളിക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. നിശ്ചയമായും ഇവർക്കെല്ലാമെതിരായി കർശനമായ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജലാശയങ്ങളിലും പൊതുനിരത്തുകളിലും ഓടകളിലും എല്ലാം പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുകയും കൊണ്ടിടുകയും ചെയ്യുന്നത് തികഞ്ഞ കുറ്റമാണ്. രാത്രികാല സ്ക്വാഡ് അടക്കം ഇറങ്ങി, ഇപ്പോൾ ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. രാത്രികാല സ്ക്വാഡ് അടക്കം ഇറങ്ങി ഇവരെ പിടിച്ച് ഇനി ഫൈനടിക്കുക മാത്രമല്ല, ക്രിമിനൽ കേസുകൾ പ്രതിയാക്കുന്നതിനാവശ്യമായ പ്രവർത്തനമടക്കം ഇത്തരം ബോധപൂർവമായി നടത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അക്കാര്യം നഗരസഭ മുന്നറിയിപ്പ് നൽകുകയാണ്.